എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 150 രൂപയുടെ കൊടൈക്കനാൽ സൈറ്റ് സീയിങ് ടൂറ് തുടരുകയാണ്. നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് ഗുണാകേവിലേക്കാണ്. ഈ ബസ് ഈ തിരിയുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് പല വാഹനങ്ങളും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാറിലെ ഡ്രൈവർ മിച്ചർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഹോൺ അടിച്ചിട്ടും ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോലും ഒരനക്കവുമില്ല, ഒരു കൂസറും ഇല്ലാതെ ഇതിനകത്തിരുന്ന് മിച്ചർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ അത്യാവശ്യം ഒരു പാപ മനുഷ്യനായതുകൊണ്ട് പുള്ളിക്കാരെ പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ആൾ അഡ്ജസ്റ്റ് ചെയ്ത് റിവേഴ്സൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് തിരിഞ്ഞ് പോകുന്നുണ്ട്. പൈൻ ഫോറസ്റ്റിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഗുണാകേവിലേക്ക്. അപ്പം ആ പൈൻ ഫോറസ്റ്റ് വരെയുള്ള വീഡിയോ കാണാത്തവർ ആ വീഡിയോയും കൂടി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. റോഡിന് ഇരുവശത്തുമായിട്ട് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വലിയ വലിയ വാഹനങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ആളുകൾ ഇറക്കിയിട്ട് കുറച്ച് മുന്നിലോട്ട് പോയൊക്കെ പാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പാർക്കിംഗ് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗുണാകേവ് കാണാനായിട്ട് അത്യാവശ്യം കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ 4ാമത്തെ തവണയാണ് ഈ ഗുണാകേവ് കാണാനായിട്ട് പോകുന്നത്. മഞ്ഞുമുള്ള ബോയ് സിനിമ ഹിറ്റായതിന് ശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇത് കാണാൻ വേണ്ടി മാത്രം ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു, നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ നല്ല ചൂടുള്ള ഒരു സമയമാണ്. ഇപ്പോൾ ഗുണാകേവിനകത്തേക്ക് പോയതിന് ശേഷം അവിടെയുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ സിനിമയിൽ കണ്ട അത്രയ്ക്കും ഹൈപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെയും കയറുന്നതിന് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെയുള്ള കടകളെല്ലാം തന്നെ പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ആളുകൾക്ക് വെള്ളം പോലും വാങ്ങാനായിട്ടുള്ള സൗകര്യമില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നാണ് ഈ ഒരു ഫോറസ്റ്റ് ഓഫീസർ നമ്മളോട് വിശദീകരിച്ചത്. കൊടൈക്കനാലിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ്. ഞാൻ ജാക്കറ്റും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്നിരുന്നെങ്കിലും അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ കയ്യിലെപ്പോഴും വെള്ളം കരുതുന്നത് നന്നായിരിക്കും. ഡീഹൈഡ്രേറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് പ്രായമായവരൊക്കെ നടന്നു പോകുന്നത് നമുക്ക് കാണാം. പിന്നെ വഴിയിൽ ഇതുപോലെ ഒരുപാട് കുരങ്ങന്മാരിരിപ്പുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഭക്ഷണപാത്ര സാധനങ്ങളൊന്നും തന്നെ ഓപ്പൺ ചെയ്യാതിരിക്കുക, അവരെ ഫീഡ് ചെയ്യാതിരിക്കുക. ആ ഫീഡ് ചെയ്യുന്നത് ഫോറസ്റ്റ് ഓഫീസിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ അടിക്കുന്നതാണ്. ഇവിടെ ശരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ മലയാളികളെയാണ് കണ്ടത്. കേരളത്തിൻ്റെ പല ഭാഗത്തുള്ളവരാണ് ഇവിടെ കൊടൈക്കനാലിലേക്ക് ഗുണാകേവ് കാണുവാനായിട്ട് മാത്രം വന്നു ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുടുംബമായി യാത്ര വന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പോകുന്ന വഴിയിൽ ഒരുപാട് ഫോട്ടോ എടുക്കുന്നവരെയും റീൽസും മറ്റു കാര്യങ്ങളും ചെയ്യുന്നവരെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുറേ ആളുകൾ നേരത്തെ പോയി ഗുണാകേവ് കണ്ട് മടങ്ങി വരുന്നുണ്ട്. ഇതാണ് ശരിക്കും ഗുണാകേവിലേക്കുള്ള മെയിൻ എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കുറേ കുട്ടികൾ. ഇനി ഈ പടിക്കെട്ടുകൾ ഇറങ്ങി പതിയെ താഴേക്ക് പോകണം. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് കയറണം. എന്നിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഇതാണ് ശരിക്കും ഗുണാകേവ് എന്ന് പറയുന്നതിൻ്റെ താഴെയാണ്. ഇവിടെ ഗ്രില്ലിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളവരുടെ നമുക്ക് താഴേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് നമുക്കിത് കാണാം. കണ്ട് മഞ്ഞുമണൽ സിനിമയിലെ കാഴ്ചകളെല്ലാം മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത് അതും കൂടി കണക്ട് ചെയ്ത് നമുക്ക് ആസ്വദിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് വളരെ നല്ലൊരു അനുഭവമാണ് ലഭിച്ചത്. അതിന് പ്രധാന കാരണം ആ സമയത്തുണ്ടായിരുന്ന ക്ലൈമറ്റ് തന്നെയാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ടായിരിക്കാം നടന്ന് ഒരുപാട് ടയേർഡായി ക്ഷീണിച്ച് അവശരായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തുന്നത് കൊണ്ട് അത്രയ്ക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, സിനിമ കണ്ട് ആ സിനിമയിലെ ഹൈപ്പ് പ്രതീക്ഷിച്ച് ഇവിടെ വന്ന് നമ്മളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിരാശരാണ്. ശരിക്കും ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഈ ഒരു സ്ഥലം ഡെവിൾസ് കിച്ചൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ 1991 ഗുണ എന്ന് പറയുന്ന കമലഹാസൻ്റെ വളരെ പ്രശസ്തമായ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ സ്ഥലം ഗുണാകേവ് എന്നുള്ള രീതിയിലേക്ക് പേര് മാറുകയാണ് ഉണ്ടായത്. ഗുണ മാത്രമല്ല, വേറെയും സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ മോഹൻലാൽ അഭിനയിച്ച ശിക്കാർ എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഈ ഗുണാകേവിൽ വെച്ചിട്ടാണ്.
ഇന്ന് പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് ഇതിനു മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് മനോഹരമായി ലഭിക്കും. ഞാൻ കഴിഞ്ഞ തവണ വന്ന സമയത്ത് കോട കൊണ്ട് മൂടി പുതഞ്ഞിരുന്നതിനാൽ നമുക്ക് അതിൻ്റെ ആ താഴ്വരകളും അതുപോലെ തന്നെ ആ മലനിരകളൊന്നും കാണുവാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിത് കാണുവാനും ആസ്വദിക്കാനും സാധിക്കും. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. കൊടൈക്കനാലിൽ പ്രത്യേകിച്ച് ഗുണാക്കേവിൽ വരുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം മാത്രമേ തിരിച്ച് മടങ്ങാൻ പാടുള്ളൂ. വീണ്ടും ആളുകൾ ഇങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം കഴിയുന്തോറും തിരക്ക് കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടതിന് ശേഷമായിരിക്കാം ഇവിടെ ഒരുപാട് മാതാപിതാക്കൾ അവരുടെ മക്കളെ ശകാരിക്കുന്നത് കാണാം. പലരും ആ ഗ്രില്ലിനടുത്തേക്കൊക്കെ പോയി നിൽക്കുമ്പോൾ അവരെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മറ്റു ചിലരാണെങ്കിൽ ആ സിനിമയിൽ കണ്ട പല ഭാഗങ്ങളും ഇവിടെ എവിടെയാണ് എന്ന് പലരോടും ചോദിച്ച് അത് തിരക്കി നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴും മഞ്ഞുമൽ ബോയ്സിലെ ചില പ്രധാന ഭാഗങ്ങൾ സെറ്റിട്ടല്ല ഒറിജിനലാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അതിന് തീർച്ചയായിട്ടും ആ സിനിമയിലെ അണിയറ പ്രവർത്തകരെ സമ്മതിച്ചേ പറ്റുള്ളൂ. അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഇത്രയും മനോഹരമായിട്ട് സെറ്റിട്ട് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ആളുകളിലേക്ക് ആ ഒരു കാഴ്ച എത്തിക്കുന്നതിൽ തീർച്ചയായിട്ടും അവർ വിജയിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഗുണാക്കേവിൽ നിന്ന് തിരികെ പോവുകയാണ്. ഇതിനിടയിൽ ഒരുപാട് മലയാളി ചെക്കന്മാർ നമ്മുടെ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയലോഗ് ഉറക്കി വിളിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. എന്തോന്നുണ്ട് ഇവന്മാർ ഒരു സമാധാനവും തരൂലേ എന്ന രീതിയിൽ എന്നെ മട്ടിൽ നോക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, നമ്മൾ സിനിമ കണ്ട് സിനിമയിലെ കാഴ്ചകളും മറ്റും ഇവിടെ നേരിൽ കാണാം എന്ന ചിന്തയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ നിരാശരാകും. അതുകൊണ്ട് അത് സെറ്റിട്ടതാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സ്ഥലത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. പല ഭാഗങ്ങളും ഗ്രില്ല് ചെയ്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. ഗുണാക്കേവ് കണ്ടതിന് ശേഷം അടുത്തതായിട്ട് വരുന്നത് ഈ കാണുന്ന പിള്ള റോക്ക് എന്ന് പറയുന്ന മറ്റൊരു വ്യൂ പോയിൻ്റാണ്. ശരിക്കും ഇവിടെയും നമുക്ക് കാണാനായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മുടെ സമയം നമുക്ക് കുറവായതുകൊണ്ട് ബസ്സിലിരുന്ന് തന്നെ കാഴ്ചകൾ കാണുവാനായിട്ട് തീരുമാനിച്ചു. ആ കാണുന്നതാണ്, അങ്ങനെ കാണുന്നതാണ് പിള്ളാർ റോക്ക് എന്ന് പറയുന്നത്. വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന മലനിരയുടെ ഒരു ഭാഗമാണ്. പിന്നെ ഒരു താഴ്വാരവും കൂടി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഫോറസ്റ്റ് ഏരിയയുടെ എക്സിറ്റ് ചെക്ക് പോയിൻ്റാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഇനി അങ്ങോട്ട് സൂയിസൈഡ് പോയിൻ്റാണ് കാണുവാനായിട്ട് പോകുന്നത്. ശരിക്കും അതിൻ്റെ പേരിപ്പോൾ ഗ്രീൻ വാലി പോയിൻ്റ് എന്നാണ് മാറ്റിയിട്ടുണ്ട്. ഇവിടെ രണ്ടുപേര് റീൽസ് എടുക്കുകയും ഫോട്ടോസ് എടുക്കുന്നതും കാണാം. ഈ പോകുന്ന വഴിയിൽ തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് ഗോൾഫ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പുൽമേടുകൾ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലെയും തമിഴിലെയും ഒക്കെ പ്രമുഖ നടന്മാരൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. ഇവർക്കൊരു ക്ലബും അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വി വി ഐ പീസ് കൊടൈക്കനാൽ സന്ദർശിക്കുന്ന സമയത്ത് സ്റ്റേ ചെയ്യുന്നതും ഈ ഗോൾഫ് കോഴ്സിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ്. ശരിക്കും തണുപ്പ് സമയത്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ സൂയിസൈഡ് പോയിൻ്റ് അഥവാ ഗ്രീൻ വാലി വ്യൂ പോയിൻറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയും പാർക്കിംഗ് വലിയൊരു വെല്ലുവിളിയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ വന്ന സമയത്ത് മറ്റൊരു ടൂറിസ്റ്റ് വണ്ടി എടുത്തത് കൊണ്ട് നമ്മുടെ ബസ്സിന് ഈ സൈഡിലേക്ക് പാർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഇവിടെ ഒരുപാട് കുതിര സവാരി നടത്താനായിട്ടുള്ള ആളുകൾ നിൽക്കുന്നത് കാണാം. ചെറിയൊരു തുക കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുതിരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സവാരി നടത്താം. അതിൻ്റെ പല വെർഷൻസ് ഉണ്ട്. ചെറിയ കുതിര മുതൽ വലിയ കുതിരകൾ വരെ നമുക്കിവിടെ അവൈലബിൾ ആണ്. കുട്ടികൾ മുതിർന്നവർ ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു റൈഡ് ട്രൈ ചെയ്യാറുണ്ട്. ഇതാണ് മെയിൻ പാർക്കിംഗ് ഏരിയ. ഇവിടെ നിന്നും ഗോൾഫ് കോഴ്സിലേക്കുള്ള എൻട്രി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ 150 രൂപ സൈറ്റ് സീയിങ്ങിൻ്റെ ഏറ്റവും അവസാനത്തെ ടൂറിസ്റ്റ് സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാനിവിടെയും ഒരുപാട് തവണ മുമ്പ് വന്നിട്ടുള്ളതാണ്. ഇത്തവണ ഭയങ്കര തിരക്കാണ് ഇവിടെ ഞാൻ അനുഭവപ്പെടുന്നത്. കോവിഡ് സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും തിരക്കില്ലാതെ വളരെ വിശാലമായി വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഈ പാസ് നിർബന്ധമാക്കിയത് കൊണ്ട് തിരക്ക് ഇനിയും കുറയാനാണ് ചാൻസ്. ഇവിടെ പോകുന്ന വഴിയിൽ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. Thank you.
അങ്ങനെ സൂയിസൈഡ് പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരികെ ബസ്സിനടുത്തേക്ക് ഞാൻ നടക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ചോക്ലേറ്റ് വാങ്ങാനായിട്ട് ഒരുപാട് കടകളുണ്ട്. പക്ഷെ നമ്മുടെ ബസ് ഡ്രൈവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ തിരിച്ച് പോകുന്ന വഴിയിൽ മറ്റൊരു ഹോൾസെയിൽ ചോക്ലേറ്റ് ഫാക്ടറിയുടെ മുമ്പിൽ ബസ് നിർത്താം, അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ കൂടെ വന്ന ആരും ഇവിടെ നിന്ന് ചോക്ലേറ്റ് വാങ്ങേണ്ട എന്ന് തീരുമാനിച്ചു. പിന്നെ ഇതുപോലെ ചെറിയ കടകൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ചെറിയ സ്നാക്സും മറ്റു കാര്യങ്ങളും നമുക്ക് ഇതുപോലെ അവർ ഫ്രഷ് ആയിട്ട് ഉടനെ എണ്ണയിലിട്ട് ചൂടായി പൊരിച്ച് നമുക്ക് തരുന്നതാണ്. നമുക്ക് ഏതാണ് വേണ്ടത് എന്ന് പുറത്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഒരു പ്രത്യേകതരം മസാല കൂട്ടുകൾ അതിന് മുകളിലേക്ക് വിതറിയാണ് അവർ നമുക്ക് കഴിക്കുവാനായിട്ട് തരുന്നത്. ഇന്നത്തെ ദിവസം മറ്റൊരിടത്തും കടകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മുടെ കൂടെ വന്ന യാത്രക്കാർ ചായ കുടിക്കുക മറ്റും ചെയ്യുന്നത് ഇവിടെയുള്ള കടകളിൽ നിന്നുമാണ്. ഇവിടെ ഒരുപാട് ചായക്കടകൾ നമുക്ക് കാണാം. പക്ഷേ ഒരിടത്തും നമുക്ക് 1 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ കുപ്പി വാങ്ങുവാനായിട്ട് ലഭിക്കില്ല. മിനിമം 5 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിലായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, 5 ലിറ്റർ വെള്ളം വാങ്ങിയാലും നമുക്കത് ഉപയോഗപ്പെടും. കാരണം ഈ സമയത്ത് കൊടൈക്കനാലിൽ വെള്ളം നല്ല രീതിയിൽ ചിലവുള്ള കാര്യമാണ്. സാധാരണ തണുപ്പുള്ള സമയത്ത് നമുക്ക് അത്രയും വെള്ളം വേണ്ടി വരില്ല. ഇപ്പോൾ പലരും വന്ന് 1 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിൽ ചോദിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ നിരാശയോടുകൂടി തിരികെ മടങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കൊടൈക്കനാലിലെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. തൽക്കാലം നമ്മുടെ സൈറ്റ് സീയിങ് ട്രിപ്പ് ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് തിരികെ മടങ്ങിയതിന് ശേഷം നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. ഇന്നലെ വൈകുന്നേരം കൊടൈക്കനാൽ ലേക്കിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകൾ കാണുന്നതിനായിട്ട് ഞാൻ ഇറങ്ങും. അവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൊടൈക്കനാൽ ലേക്കിലെ മനോഹര കാഴ്ചകളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.